ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഇതുവരെ ആരും ചെയ്തു നോക്കിയിട്ടില്ലാത്ത റെസിപ്പിയാണ് മാംഗോ ചില്ലി ഫ്രൈ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്കും കൂടി ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഇടത്തരം വലുപ്പത്തിൽ കട്ട് ചെയ്യണം. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ പുളി തീരെ കുറഞ്ഞ മാങ്ങ വേണം എടുക്കാൻ. പഴുത്തതാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ എടുത്തിരിക്കുന്നത് പുളി ഉള്ള മാങ്ങയാണ്. കാരണം പുളിയുള്ള മാങ്ങയിൽ നാരങ്ങ നീര് ഒഴിക്കേണ്ട ആവശ്യകത ഇല്ല. അതുകൊണ്ടാണ് പുളിയുള്ള മാങ്ങ എടുത്തത്. പുളി ഇച്ചിരി കൂടുതൽ ഉള്ളതുകൊണ്ട് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ചേർക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ. അടുത്തത് ഒരു മുട്ടയാണ് പൊട്ടിച്ചോയിക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 3 ടേബിൾ സ്പൂൺ ചോളപ്പൊടി, 3 ടേബിൾ സ്പൂൺ മൈദ. നമുക്ക് ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാങ്ങയുടെ വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് ഇപ്പോൾ വെള്ളം ഒഴിക്കരുത്. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു നുള്ളി ഒഴിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇനി 30-40 മിനിറ്റ് നമുക്കിത് അടച്ചു വയ്ക്കാം. പിന്നെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞത് അരമുറി തേങ്ങ ചേർക്കുന്ന കാര്യമാണ്. തേങ്ങ ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. പിന്നെ വേറെ എസൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നതുമില്ല. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത്. ഇപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് പീസസ് ഇട്ട് തുടങ്ങാം. ഇങ്ങനെ ആകുമ്പോൾ 2-3 പ്രാവശ്യം ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മധുരമുള്ള മാങ്ങ വേണം നമ്മൾ നോക്കിയെടുക്കാൻ. പിന്നെ 1-2 ടിപ്സും കൂടി പറഞ്ഞു തരാം. മാംഗോ ചില്ലി ഫ്രൈ വറുത്ത് കോരിക്കഴിഞ്ഞു ആ മധുരമുള്ള എണ്ണയിൽ തന്നെ സബോള, ക്യാപ്സിക്കം, പച്ചമുളക്, കറിവേപ്പില വഴറ്റിയെടുക്കാം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. 1-2 ടിപ്സ് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞിരുന്നു. അതിലെ 1-ാമത്തെ സോസിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് പലയിടത്തും പല ബ്രാൻഡിൻ്റെയും സോസ് ആയിരിക്കും. ചിലയിടത്ത് ഉപ്പ് കൂടുതലായിരിക്കും, ചിലയിടത്ത് പുളി കൂടുതലായിരിക്കും, ചിലയിടത്ത് എരിവ് കൂടുതലായിരിക്കും. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന മാംഗോ ചില്ലി പഞ്ചസാര ലായനി ഒന്ന് തളിച്ചു കൊടുക്കുക. അപ്പം മാങ്ങയിൽ പുളി ബാലൻസ് ആയിക്കോളും. 2-ാമത്തേത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഇഷ്ടമാണെങ്കിൽ 4-6 ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ മാംഗോ ചില്ലി ഫ്രൈ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക് യു.